നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ബാധ തടുക്കുന്ന ലക്ഷണങ്ങൾ എങ്ങനെയെല്ലാമാണെന്നാണ് അതായത് നമ്മുടെ അടുത്ത് പ്രശ്നനോട്ടത്തിന് വരുമ്പോൾ ഒന്നാമതായി പലർക്കും പ്രശ്നനോട്ടം എന്താണ് ജാതക ചിന്ത എന്താണ് എന്നുള്ള ഒരു അറിവില്ലാതെ തന്നെയാണ് പലരും വരുന്നത് എല്ലാവരും മിക്കവാറും ഡേറ്റ് ഓഫ് ബർത്ത് സമയം പറയുന്നു അല്ലെങ്കിൽ ജാതകം എടുത്ത് കാണിക്കുന്നു നമ്മളെപ്പോഴും അറിയേണ്ടത് പ്രശ്നം ചിന്തിക്കുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൻ്റെ പരാജയ കാരണം തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ മറിച്ച് ജാതകമെന്നാൽ നമുക്ക് എന്തെല്ലാം സൗഭാഗ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഉയർച്ച താഴ്ചകൾ അതെന്തെല്ലാമാണ് ഏതെല്ലാം കാലങ്ങളിൽ അനുഭവിക്കാൻ സാധിക്കും അത് മാത്രമേ ജാതകത്തിൽ അറിയാൻ സാധിക്കുകയുള്ളൂ മറിച്ച് ഉയർച്ചയുള്ള ജാതകമായിട്ടും എന്തുകൊണ്ട് അരിക്ക് ഗതിയില്ലാതെ ജീവിക്കുന്നു അതിനുള്ള ഉത്തരം തേടണമെങ്കിൽ പ്രശ്നചിന്ത തന്നെയാണ് ആവശ്യം അപ്പോൾ അങ്ങനെ പ്രശ്നചിന്തയിലേക്ക് വരുമ്പോൾ പാരമ്പര്യമായി കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് ഘടകവിരുദ്ധമായി പല കാര്യങ്ങളും നമ്മൾ സമർത്ഥിക്കുമ്പോൾ ചിലർക്ക് അത് ഉൾക്കൊള്ളുവാൻ പറ്റാതെ പോകുന്നു ഓർമ്മയിൽ വരാതെ പോകുന്നു ഇങ്ങനെയെല്ലാം വരുന്നതെല്ലാം ബാധയുടെ തടുക്കലും അതേപോലെ തന്നെ സാമൂഹികമായ അറിവില്ലായ്മയും മറ്റൊന്ന് ഇവർ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്നൊരു ആഗ്രഹത്തിൽ വന്ന് നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം വീട്ടിൽ പോയി അവതരിപ്പിക്കുമ്പോൾ വീട്ടിലുള്ള മറ്റ് കുടുംബാംഗങ്ങൾ എല്ലാം എതിർക്കുന്നു അതുകൂടാതെ സ്വന്തം ബന്ധങ്ങളോട് പറയുമ്പോൾ അവർ തടുക്കുന്നു നെഗറ്റീവ് മൈൻഡിലുമായി വരുന്ന ആളുകൾ ഇവരെ തടുക്കുന്നു അങ്ങനെ പല രീതിയിൽ ഈ ബാധ ഇവരെ ഒരു രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിലേക്ക് അതായത് നമുക്ക് മുമ്പ് ഇവിടെ മലപ്പുറത്തു നിന്നും വന്നൊരു യുവതി അവർ ബിസിനസ്സാണ് ചെയ്തിരുന്നത് അവർ നമ്മുടെ പ്രോഗ്രാം എല്ലാം കണ്ട് ഇവിടെ വന്ന് ഏലസ് കൊണ്ടുപോയി ഏലസ് ധരിച്ച് കച്ചവടത്തിൽ നല്ല ഉയർച്ച ഉണ്ടായപ്പോൾ അവർ പൂജാ വരാൻ തയ്യാറെടുത്തു ആ പൂജയ്ക്ക് വരാൻ തയ്യാറെടുക്കുന്ന സമയം ഇവരെ പോലെ സമാനമായ തൊഴിൽ ചെയ്യുന്ന ഒരു കൂട്ടുകാരന് വീഡിയോ ഷെയർ ചെയ്തു കൊടുത്തു അത് അവർ കരുതിയത് ഈ വീഡിയോ എല്ലാം കണ്ടു കഴിയുമ്പോൾ ഇദ്ദേഹത്തിന് നല്ല ബുദ്ധി തോന്നി ഇവർ വരുന്ന പോലെ തന്നെ ഏലസ് വാങ്ങി പൂജാ പരിഹാരത്തിന് വരുമായിരിക്കും എന്ന ധാരണയിലേക്ക് കൊടുക്കുകയും പിന്നീട് ഗുണഗണങ്ങൾ പറയുകയും ചെയ്തപ്പോൾ പിന്നീടുള്ള എല്ലാ ദിവസങ്ങളിലും ജ്യോതിഷത്തിനെതിരായിട്ടുള്ള ഒത്തിരി ഒത്തിരി വീഡിയോകളാണ് ഈ കൂട്ടുകാരൻ ഇവർക്ക് അയച്ചു കൊടുത്തത് അതായത് ഇവരെ വല്ലാത്ത രീതിയിൽ നെഗറ്റീവാക്കി പിന്തിരിപ്പിക്കാനാണ് ശ്രമിച്ചത് പക്ഷേ അവരതിനെല്ലാം അതിജീവിച്ച് നമ്മളുടെ അടുത്ത് പൂജാ പരിഹാരങ്ങൾ ചെയ്ത് പിന്നീട് സാക്ഷ്യം പറയുകയും ചെയ്തു അത് അവരുടെ ജീവിതവിജയം അവരുടെ ദൃഢനിശ്ചയം അതേപോലെ തന്നെ ഈശ്വരനോടുള്ള അകമഴിഞ്ഞ ഭക്തി ഇതുകൊണ്ട് മാത്രമാണ് അവർക്ക് ആ കടമ്പ കടക്കാൻ സാധിച്ചത് ഇതിൻ്റെ എല്ലാം പ്രധാന കാരണം പലരും തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നു ജ്യോതിഷം എന്നാൽ തട്ടിപ്പ് എന്നത് മാത്രം മറിച്ച് എല്ലാ മേഖലകളിലും ഒരുപാട് മേഖലകളിലെല്ലാം തട്ടിപ്പ് തന്നെയാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ചിലർ ജനങ്ങളെ കബളിപ്പിക്കുന്നു നമ്മൾ നമ്മളറിയേണ്ടത് കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിയാമെങ്കിൽ ഒരാളും ജ്യോതിഷ വഴികളിൽ തട്ടിപ്പിൽ ചാടേണ്ടി വരില്ല സാമൂഹ്യമായ അറിവില്ലായ്മ തന്നെയാണ് എത്ര കണ്ട് വിദ്യാ സമ്പന്നരാണെങ്കിൽ പോലും നിങ്ങൾക്ക് തന്നെ അറിയാം ആന്ധ്രാപ്രദേശിൽ ചിറ്റൂരിൽ ഒരു പ്രൊഫസർ ദമ്പതികൾ അവരുടെ മക്കളെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയ ദാരുണമായ സംഭവം ഇതെല്ലാം സംഭവിക്കാനുള്ള കാരണം അവർക്ക് ജീവിച്ചു വരുന്ന വഴികളിലൊന്നും ആധ്യാത്മികമായ അറിവ് ലഭിച്ചിട്ടുണ്ടാകില്ല പിൽക്കാലത്ത് മാനസിക സമ്മർദ്ദം അതിജീവിക്കാൻ പറ്റാതെ വന്നപ്പോൾ ഏതെങ്കിലും മുറിവൈദ്യം പോലിരിക്കുന്ന ആളുടെ അത് ചെന്നിട്ടുണ്ടാകും അയാളുടെ ഉത്ബോധനങ്ങളിൽ മയങ്ങി ആ ഒരു നിലവാരത്തിലേക്ക് കൂപ്പ് കുത്തുകയായിരുന്നു അവർ ചെയ്തത് അപ്പോൾ അവിടെ വിദ്യാഭ്യാസം ഒത്തിരി ഉണ്ടായിരുന്നെങ്കിലും അവർക്ക് സാമൂഹ്യമായ അറിവ് നേടാതെ പോയത് കൊണ്ട് തന്നെയാണ് അവരങ്ങനെയുള്ള മണ്ടത്തരങ്ങളിൽ ചെന്ന് ചാടിയത് അപ്പോൾ അതിലൊന്നും ചാടാതിരിക്കണമെന്നുണ്ടെങ്കിൽ കൃത്യമായ അറിവോടുകൂടി തന്നെയാണ് വളരുന്നതെങ്കിൽ നമ്മുടെ സന്തതി പരമ്പരകളെല്ലാം നമ്മൾ കൃത്യമായ അറിവുകൾ പറഞ്ഞു കൊടുത്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ദൃഢതയോടുകൂടി തന്നെ അവർക്ക് നേടുവാൻ സാധിക്കും അല്ല എന്നുണ്ടെങ്കിൽ ഈ ബാധയുടെ ഉപദ്രവം ഇരിക്കുമ്പോൾ നമ്മൾ എത്ര കണ്ട് നല്ല രീതിയിൽ തയ്യാറെടുത്താലും പൂജ നടക്കുന്നവരേക്കും ഈ ബാധ എത്ര കണ്ട് തീവ്രമായിട്ടാണോ ഉപദ്രവിക്കുന്നത് അതനുസരിച്ച് നമുക്ക് തടസ്സം നിൽക്കുന്നവരെ മാത്രമേ ആ കാലങ്ങളിൽ കണ്ടുമുട്ടുവാൻ സാധിക്കുകയുള്ളൂ മറിച്ച് പൂജാ പരിഹാരങ്ങളെല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ പിന്നീട് നല്ല രീതിയിലുള്ള സഹവാസമുള്ള ആളുകളെ കൂട്ട് ലഭിക്കും പക്ഷേ നമ്മൾ ചെന്ന് മറ്റുള്ളവരോട് പറയുമ്പോൾ പേരിൽ പത്ത് പേര് പോലും ഇതൊന്നും ഉൾക്കൊള്ളുവാൻ തയ്യാറാവുകയില്ല കാരണം അവരുടെ ധാരണ ജ്യോതിഷം എന്നാൽ തട്ടിപ്പ് എന്നു മാത്രമാണ് ആശുപത്രി ചികിത്സ എന്നാൽ സത്യമെന്നും മൂഢതയോടുകൂടി ഇവർ ധരിക്കുന്നു നമ്മളെല്ലാവരും വിശ്വാസത്തോടുകൂടി ആശുപത്രിയിലേക്ക് പോകുന്നു അങ്ങനെ ആ ഒരു വിശ്വാസം സത്യമാണെങ്കിൽ പോകുന്ന ഏതൊരു രോഗവും ഒരു ഒരാശുപത്രിയിൽ തന്നെ രോഗം മാറി കിട്ടണം പക്ഷേ ഇവിടെ അങ്ങനെ മാറിക്കിട്ടുന്നില്ല പല പല ആശുപത്രികളിൽ അലഞ്ഞ് ചിലർ അലച്ചിലോടുകൂടി തന്നെ അന്ത്യം സംഭവിക്കുന്നു ചിലർക്ക് മാത്രം റിവേഴ്സ് റിവേഴ്സാകുവാൻ സാധിക്കുന്നു അതേപോലെ തന്നെ ജ്യോതിഷത്തെയും കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരാൾ പോലും ജീവിത പരാജയങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരില്ല പക്ഷേ ഇവിടെ ജ്യോതിഷപരമായ അറിവുകൾ നേടാതെ പോകുമ്പോൾ എപ്പോഴും ബാധയുടെ ഉപദ്രവം കൂടുതലുള്ളവർക്ക് നെഗറ്റീവ് ചിന്തകളുള്ളവർ മാത്രമായിട്ടേ സഹവാസം ലഭിക്കുകയുള്ളൂ അല്ല നമുക്ക് രക്ഷപ്പെടണമെന്നാണ് ആഗ്രഹിക്കുന്നെങ്കിൽ കൃത്യമായി ഈശ്വര വഴിയിലൂടെ സഞ്ചരിച്ച് വഴിപാടുകൾ ചെയ്താൽ ഈശ്വരൻ തന്നെ അതിനുള്ള ഒരു മാർഗവും നമ്മളെ കാണിച്ച് തന്നിരിക്കും എന്ന യാഥാർത്ഥ്യം കൂടി അറിയുക അതേപോലെ തന്നെ ഞാനീ പറയുന്ന മഹത്തായ മഹനീയമായ ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കുന്നതിന് ഓൺലൈൻ പുതിയ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതേപോലെ നമ്മുടെ ശിഷ്യന്മാർ ഒരാൾ കലൂർ പേരമംഗലം നാഗരാജ ക്ഷേത്ര സന്നിധിലും മറ്റൊരാൾ പാലക്കാട് പട്ടാമ്പി കൊപ്പം എന്ന് പറയുന്ന സ്ഥലത്തും മറ്റൊരു ശിഷ്യൻ തൃശ്ശൂർ കയച്ചേരിയിലും മറ്റൊരു ശിഷ്യൻ തിരുവനന്തപുരം കണിയാപുരത്തും മറ്റൊരാൾ കോട്ടയം ചിങ്ങമനത്തിലും മറ്റൊരു ശിഷ്യൻ എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരിലും പ്രശ്നനോട്ടം ആരംഭിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ കലൂർ പേരമംഗലം നാഗരാജ ക്ഷേത്ര സന്ധിയിൽ നിത്യവും നടത്തപ്പെടുന്ന ധൂമനിവേദ്യം ആഴ്ചയിൽ ഒന്ന് വീതം മാസത്തിൽ നാലെണ്ണം നടത്തി അതിനുശേഷം നിത്യവും ഒരു രൂപ നാണയം ഞാൻ തലയ്ക്ക് വിഴിഞ്ഞുവെച്ച് പ്രാർത്ഥിച്ച് എൻ്റെ കലൂർ പേരമംഗലം വാഴും നാഗരാജാവേ എന്നെയും എൻ്റെ കുടുംബത്തെയൊന്ന് രക്ഷപ്പെടുത്തി തരണേ എന്ന പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അല്ലെങ്കിൽ നാൽപ്പത്തൊന്ന് ദിവസം ആകുമ്പോഴേക്കും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്ക് തന്നെ തിരിച്ചറിയാൻ സാധിക്കും അതേപോലെ തന്നെ കന്യാമാസം ആയിലത്തിന് ശേഷം കലൂർ പേരമംഗലം നാഗരാജ ക്ഷേത്ര സന്നിധിയിൽ നിത്യവും നടത്തപ്പെടുന്ന ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചൊടുക്കൽ പൂജകൾ നടത്തണം എന്നാഗ്രഹിക്കുന്ന ആർക്ക് വേണമെങ്കിലും ഇപ്പോൾ മുതൽ തന്നെ പൈസ അടച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഇടവപ്പത്തി വരെയുള്ള സമയങ്ങളിൽ എല്ലാ മാസത്തിലും സ്വന്തം പേരിലും കുടുംബാംഗങ്ങളുടെ പേരിലും ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചോടുക്കൽ പൂജകൾ നടത്തിയിട്ടുള്ള നിരവധി ഭക്തർ പ്രേക്ഷകർ നമുക്ക് ഫോളോവേഴ്സായി ഉള്ളതുകൊണ്ട് മാസം ആയിരത്തിന് ശേഷം വലിയ തിരക്കനുഭവപ്പെടുവാൻ സാധ്യത ഉള്ളതുകൊണ്ട് താൽപ്പര്യമുള്ള ആർക്കു വേണമെങ്കിലും പൈസ അടച്ചിപ്പോൾ മുതൽ ബുക്ക് ചെയ്യാം വെറും അൻപത് രൂപ മുടക്കി ഒരു നിവേദ്യം നടത്തി അതിനുശേഷം നിത്യവും ഒരു രൂപ നാണയ തലയ്ക്കൊഴിഞ്ഞ് വെച്ച് പ്രാർത്ഥിച്ചാൽ പോലും ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ സ്വയം തിരിച്ചറിയാം അതുവഴി ഈശ്വര വഴിയുടെ അറിയാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം കൂടി അറിയുക ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം